നമസ്കാരം എല്ലാവർക്കും കയറി കൊട്ടിയിട്ടു പോകാനുള്ള ചെണ്ടകളാണ് ചെങ്കുടി പിടിക്കുന്ന വനിതകളെന്ന് ആർക്കെങ്കിലും മിഥ്യാധാരണയുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണമെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ അധ്യക്ഷൻ എ റഹീം എം പി മേയർ വിഷയം വൻ വിവാദങ്ങളിലാകുമ്പോൾ ഇടതു നേതാക്കൾക്ക് ഇത്ര പൊള്ളുന്നത് എന്താണ് ആര്യ രാജേന്ദ്രൻ ഒരു മേയറാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകയല്ല കഴിഞ്ഞ രണ്ട് ദിവസമായി ഡിവൈഎഫ്ഐ നേതാക്കൾ ആര്യ രാജേന്ദ്രന്റെ റോഡിൽ കാണിച്ച ഷോയ്ക്ക് വേണ്ടി അലമുറയിടുകയാണ് വെള്ളഭൂഷൻ സൈബർ ആക്രമണം നേരിടുന്ന ആദ്യത്തെ വനിതയല്ല ആര്യ രാജേന്ദ്രൻ എന്തുകൊണ്ടാണ് അത്തരത്തിൽ ആര്യ രാജേന്ദ്രന് വേണ്ടി ഇടതു നേതാക്കൾ ഇങ്ങനെ കവല പ്രസംഗം നടത്തുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഇപ്പോഴത്തെ ആര്യയുടെ വിഷയത്തിൽ ഇടപെട്ട ഡിവൈഎഫ്ഐ വൈ നേതാവ് എ റഹീം മാധ്യമ പ്രവർത്തകയോട് ക്ഷുഭിതയായി വളരെ വൈകാരികമായി സംസാരിച്ചിരിക്കുകയാണ് ൈംഗിക ചേഷ്ടകൾ കാണിച്ചത് ഗുരുതരമായ ആരോപണമല്ലേ ഇതിൽ പോലീസ് കേസെടുക്കാഞ്ഞത് എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായി അന്വേഷണം നടത്തിയില്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ച മാധ്യമ പ്രവർത്തകയോട് ചാടിക്കടിക്കുന്ന രീതിയിലായിരുന്നു എ റഹീം മറുപടി നടത്തിയത് എന്തുകൊണ്ട് താങ്കളുടെ ചാനൽ അത് ബ്രേക്കിംഗ് ന്യൂസ് നൽകിയില്ല എന്നും ഇത്ര ഗുരുതരമായ കാര്യമാണെന്നും പറഞ്ഞിട്ടും ഡ്രൈവറുടെ ഭാഗം മാത്രമേ മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ നൽകിയുള്ളൂ എന്നതടക്കം എന്തുകൊണ്ട് മേയറെ കുറ്റപ്പെടുത്തിയെന്ന് എ റഹീം ക്ഷുഭിതനായി ചോദിച്ചു മാത്രമല്ല ഇങ്ങോട്ട് ചോദ്യം വേണ്ട എന്നും സെലക്ടീവിസമാണ് ഇതെന്നും നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ ഇനി ഉദ്ദേശിക്കുന്നില്ല എന്നും റഹീം വളരെ കൂടി പറഞ്ഞു ഒരു പെൺകുട്ടി പറഞ്ഞതിനെ നുണ എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നതാണ് റഹീം പറയുന്നത് ഒരു സ്ത്രീ പൊതുമധ്യത്തിൽ അശ്ലീല ചേഷ്ടകൾക്ക് വിധേയമാകുമ്പോൾ മാധ്യമങ്ങൾ അത് നുണ പ്രചാരണമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു മാത്രമല്ല ഇവിടെ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു പച്ചക്കള്ളം ഞാൻ പറയാം സച്ചിൻ ദേവ് കയറി ആ വാഹനത്തിൽ നിന്ന് എല്ലാവരെയും ഇറക്കി വിട്ടു ഇത് ശുദ്ധ നുണയാണ് അയാൾ കയറിയിട്ട് ആവശ്യപ്പെട്ടത് എനിക്കും കൂടി ഒരു ടിക്കറ്റ് എത്താ വണ്ടി നേരെ ഡിപ്പോയിലേക്ക് പോകട്ടെ എന്നാണ് ആവശ്യപ്പെട്ടതെന്നാണ് എ റഹീം പറയുന്നത് വഴിയിൽ വാഹനം നിർത്തേണ്ടി വന്നാൽ സാധാരണഗതിയിൽ നിയമാനുസൃതമായി ചെയ്യും വിധം വേറെ വാഹനങ്ങളിൽ കയറ്റിവിടാനാണ് ബസിന്റെ അധികൃതർ ശ്രമിച്ചത് പോലീസ് വന്ന് ആരെങ്കിലും ഇറക്കി വിടുമോ എന്നും റഹീം പറയുന്നു എന്നാൽ മേയറെ ആക്രമിക്കുന്നതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ബ്രാൻഡ് ഉയർന്നു വരേണ്ടതില്ല എന്ന ലക്ഷ്യമാണ് അത് അച്ചൂമ്മനെതിരെ സൈബർ ആക്രമണം നടന്നപ്പോൾ തള്ളിപ്പറയാൻ ധീരത കാണിച്ചവരാണ് ഞങ്ങളൊക്കെ ജനാധിപത്യപരമായി നിയമപരമായി ശക്തമായി മുന്നോട്ട് പോകുമെന്നും നിങ്ങൾ കല്ലെറിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കൾ അവർ മാത്രം ഒറ്റയ്ക്കായി പോകുമെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്നും റഹീം ആഞ്ഞടിച്ചു ഇനി റഹീമിനോട് പറയാനുള്ളത് സംഭവത്തിൽ ഉൾപ്പെട്ട സ്ത്രീ എന്ന് പറയുന്നത് ഒരു ജില്ലയുടെ മേയറാണെന്ന് മറന്നു പോകരുത് റഹീം അടക്കമുള്ള ഇടതു നേതാക്കൾ എന്നതാണ് അടക്കം മേയർക്കെതിരെ ശക്തമായ ആരോപണം ഉയർന്നപ്പോഴാണ് ഇപ്പോൾ ഇടതു അടക്കം മേയറെ വെള്ള പൂശാൻ രംഗത്തെത്തുന്നത് എന്നതും വാസ്തവമാണ് ഇനി സച്ചിൻ ദേവ് എം എൽ എ എന്തിനാണ് ബസിൽ കയറിയത് അദ്ദേഹത്തിന് അതിനുള്ള അധികാരം ആരാണ് നൽകിയത് ഈ ചോദ്യത്തിനൊക്കെ മറുപടി പറയേണ്ടത് ഡിവൈഎഫ്ഐ നേതാക്കളോ റഹീമോ ഒന്നും തന്നെയല്ല മേയറും ഭർത്താവുമാണ് ഡ്രൈവറിനുള്ള അതേ ജനാധിപത്യം തന്നെയാണ് മേയർക്കുമുള്ളത് ആരേക്കെതിരെ കേസെടുക്കാൻ സർക്കാർ തയ്യാറാകണം അവിടെയാണ് ജനാധിപത്യം നടപ്പിലാക്കുന്നത്